സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ചടങ്ങുകളിലേക്ക്. വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് കൂടി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഈ മൂന്ന് ജാഥകളും സംഗമവേദിയിൽ എത്തിക്കഴിഞ്ഞോ? എപ്പോഴാണ് കൊടി ഉയരുക? വിശദാംശങ്ങൾ. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് അല്പസമയത്തിനകം തന്നെ ചെങ്കൊടി ഉയരും. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ഈ പൊതുസമ്മേളനം നടക്കുന്ന നഗരിയിൽ എത്തിച്ചേർന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടെ പതാക ഉയർത്തും. സ്വാഗത സംഘത്തിന്റെ ചെയർമാനായ ടി വി രാജേഷാണ് പതാക ഉയർത്തുന്നത്. ഈ ധീരരക്തസാക്ഷികളുടെ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന കർഷക സമരത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള സ്മരണകൾ ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൊടിമര പതാക ജാഥകൾ ആരംഭിച്ചത്. കരിവള്ളൂർ സമരത്തിന്റെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന കരിവള്ളൂരിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയും കാവുപ്പായി രക്തസാക്ഷികളുടെ ഓർമ്മകൾ നിരമ്പുന്ന കാവുപ്പായിയിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥയും സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർക്കുകയാണ്. ഒപ്പം തന്നെ കണ്ണൂരിലെ ഏകജി പ്രതിമയ്ക്ക് സമീപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണവും അത്ലറ്റുകളുടെ അകമ്പടിയോടെ ദീപശിഖ പ്രയാണവും സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ കൊടിമരം സ്ഥാപിച്ചതിന് ശേഷം പൊതു സമ്മേളന നഗരിയിൽ സമ്മേളനത്തിന്റെ പതാക ഉയരും. നാളെ രാവിലെ മുതലാണ് പൊതു പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട 250 പ്രതിനിധികളും 53 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളും ഈ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന പൊതുസമ്മേളന നഗരിയിലേക്ക് കൊടിമര പതാക ജാഥകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ലറ്റുകൾ നേതൃത്വം നൽകുന്ന റാലിയോടുകൂടിയാണ് കൊടിമര പതാക ജാഥകൾ എത്തിച്ചേരുന്നത്. ചുവപ്പ് വളണ്ടിയർമാരുടെ അകമ്പടിയോടെ സിപിഐഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര പതാക ജാഥകൾ പൊതുസമ്മേളന നഗരിയിൽ ഇപ്പോൾ സംഗമിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കൊടിമരം ഇവിടെ പൊതു സമ്മേളന നഗരിയിൽ സ്ഥാപിച്ചുകൊണ്ട് പതാക ചെങ്കൊടി സമ്മേളനത്തിലുള്ള ചെങ്കൊടി ഉയരുകയും ചെയ്യും. ഇതോടുകൂടി സിപിഐഎമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കപ്പെടുകയാണ്. സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് കണ്ണൂരിൽ നടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസും കണ്ണൂരിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലാ സമ്മേളനം ആദ്യം തന്നെ പൂർത്തീകരിക്കുന്നത്. മറ്റ് സമ്മേളനങ്ങളും ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ സിപിഐഎം അതിന്റെ ജില്ലാ സമ്മേളനത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഈ കഴിഞ്ഞ കാലയളവിൽ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് വലിയ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിലും പാർട്ടി ഘടകങ്ങളുടെ കാര്യത്തിലുമെല്ലാം തന്നെയും കണ്ണൂർ ജില്ലയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ സംഘടനാപരമായ ശക്തി ദൗർബല്യങ്ങൾ ഇടകീറി പരിശോധിച്ചുകൊണ്ടുള്ള ഗൗരവമേറിയ ചർച്ചയും ഈ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തെ തന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമാണ് ജില്ലാ ഘടകമാണ് കണ്ണൂർ ജില്ലാ ഘടകം. പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിലും സംഘടനാ കെട്ടുറപ്പിന്റെ കാര്യത്തിലും കണ്ണൂർ ജില്ലയിലെ പാർട്ടി തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ജില്ലാ ഘടകം എന്നുള്ള നിലയിൽ അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിനും ഏറെ പ്രാധാന്യം ഉണ്ട്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സമ്മേളനം ഏറ്റവും ആവേശകരമായ രീതിയിൽ സമ്മേളനം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സംഘാടക സമിതിയുടെ നേതൃത്വത്തിലും ഒരുക്കിയിട്ടുണ്ട്. വളരെ വിപുലമായ തരത്തിലുള്ള അനുബന്ധ പരിപാടികൾ, വ്യത്യസ്തമായ അനുബന്ധ പരിപാടികളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് സമ്മേളനത്തിലേക്ക് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. പൊതു സമ്മേളന നഗരിയിൽ ഇപ്പോൾ കൊടിമരം സ്ഥാപിച്ചിരിക്കുകയാണ്. ധീര രക്തസാക്ഷികളുടെ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ കനലെരിയുന്ന ഓർമ്മകളുള്ള കാവുപ്പായിയിൽ നിന്നും എത്തിച്ച കൊടിമരം ഇപ്പോൾ സമ്മേളന നഗരിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. കരിവള്ളൂർ സമരത്തിന്റെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന കരിവള്ളൂരിൽ നിന്നുമാണ് പതാക ജാഥ പതാക സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പതാകയും സമ്മേളന നഗരിയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ സമ്മേളനത്തിന്റെ ചെങ്കൊടി ഉയരും. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ചെങ്കൊടി സമ്മേളന നഗരിയിൽ
ഉയരും. അതോടുകൂടി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. നാളെയാണ് പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്.